ഏറ്റവും പ്രധാനപ്പെട്ട 15-ാം ധനകാര്യ കമ്മീഷൻ സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഡെവല്യൂഷൻ മാനദണ്ഡം ആണ് ഇൻകം ഡിസ്റ്റൻസ്. 45% അതിന് കൊടുത്തിരിക്കുന്ന വെയിറ്റ്. അപ്പൊ ഈ 45% വെയിറ്റേജ്, ആ വെയിറ്റേജ് കൊടുക്കുമ്പോൾ എന്താണ് ഏറ്റവും ഹയ്യസ്റ്റ് ജി എസ് ഡി പി ഉള്ള സംസ്ഥാനവും ലോവസ്റ്റ് ജി എസ് ഡി പി ഉള്ള സംസ്ഥാനവും തമ്മിൽ നോക്കും. ലോവസ്റ്റ് ജി എസ് ഡി പി ഉള്ള സംസ്ഥാനത്തിന് 45% കിട്ടും. ഞാൻ ഒരിക്കൽ കൂടി അത് റിപ്പീറ്റ് ചെയ്യാണ്, ഏറ്റവും ഹയ്യസ്റ്റ് GSDP ഉള്ള സംസ്ഥാനവും ലോവസ്റ്റ് GSDP ഉള്ള സംസ്ഥാനവും തമ്മിൽ നോക്കും. എന്നിട്ട് ലോവസ്റ്റ് GSDP ഉള്ള സംസ്ഥാനത്തിന് 45% കിട്ടും വെയിറ്റിന്റെ. അപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ വെസ്റ്റ് ബംഗാളിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെസ്റ്റ് ബംഗാളിന്റെ GSDP 20-ാമത്തെ ലോവസ്റ്റ് GSDP ആണ്. അതേസമയത്ത് കേരളത്തിന്റെ ഏതോ 6-ാമത്തെ ഹയ്യസ്റ്റ് GSDP ആണ്. അതായത് നമുക്ക് മുകളിൽ 5 സംസ്ഥാനങ്ങളേ ഉള്ളൂ നമുക്കുള്ളതിനേക്കാൾ GSDP ഉള്ള സംസ്ഥാനങ്ങൾ. അതുകൊണ്ടാണ് 6-ാമത്തെ ഹയ്യസ്റ്റ്. അതേസമയത്ത് വെസ്റ്റ് ബംഗാൾ 20-ാമത്തെ GSDP ആണ്. എന്ന് വെച്ചാൽ ആർക്ക് കൂടുതൽ കിട്ടും? വെസ്റ്റ് ബംഗാളിന് കൂടുതൽ കിട്ടും, സംശയമില്ലല്ലോ. വെസ്റ്റ് ബംഗാളിന് ഈ കഴിഞ്ഞ ഡെവല്യൂഷനിൽ 15-ാം ധനകാര്യ കമ്മീഷൻ എത്ര കൊടുത്തു എന്ന് നമുക്ക് നോക്കാം. ഇതാ വെസ്റ്റ് ബംഗാളിന് കൊടുത്തിരിക്കുന്നത് പശ്ചിമ ബംഗാൾ 31 കൊടുത്തിരിക്കുന്നത്. അതേസമയത്ത് നമുക്ക് തന്നിരിക്കുന്ന 13, അവർക്ക് 31 കൊടുത്തു, നമുക്ക് 13. വെസ്റ്റ് ബംഗാളിനോട് പ്രത്യേക സ്നേഹം വേണമോ? കേന്ദ്ര ഗവൺമെന്റിന് വെസ്റ്റ് ബംഗാൾ ഭരിക്കുന്നത് 35 കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർച്ചയായി ഭരിച്ചു. അത് കഴിഞ്ഞിപ്പോൾ മമതാ ബാനർജി 13 ഭരിക്കുകയാണ്. അപ്പൊ ആ സംസ്ഥാനത്തോട് പ്രത്യേക സ്നേഹം കൊണ്ടാണോ ഗവൺമെന്റ് അങ്ങനെ കൊടുത്തത്? അല്ല, കൃത്യമായിട്ട് ഈ നോം വെച്ചിട്ടാണ്. അതായത് ഏറ്റവും താഴെ നിന്ന് വരുമ്പോൾ 20-ാമത്തെ എന്ന് വെച്ചാൽ വളരെ ലോ പെർ ക്യാപിറ്റ GSDP ആളോഹരി വരുമാനമാണ് വെസ്റ്റ് ബംഗാളിനുള്ളത്. അതുകൊണ്ടാണ് വെസ്റ്റ് ബംഗാളിന് 31 കൊടുത്തത്. അതേസമയത്ത് കേരളത്തിന് ഈ പ്രത്യേക വർഷം എത്രയാണ് കിട്ടിയിരിക്കുന്നത്? ഒരു പക്ഷേ പിന്നെ അദ്ദേഹം നമ്മുടെ ധനമന്ത്രി 21 എന്ന് പറഞ്ഞത് ഇതിനു മുമ്പ് 21 കിട്ടിയ വർഷങ്ങളുണ്ട്. പക്ഷെ ഇന്നലെ അദ്ദേഹം മിനിഗാന്ത് അദ്ദേഹം ചർച്ചയുടെ സമയത്ത് ബജറ്റ് സമ്മേളനത്തിൽ പറഞ്ഞ 21 എന്ന് പറഞ്ഞ ഒരു പക്ഷെ 23-24 ആയിരിക്കും. അത് ഈ ബുക്കിൽ ഇല്ല, കിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ബുക്കിൽ കാണും. അത് ലേറ്റസ്റ്റ് ബജറ്റ് ഡോക്യുമെന്റ് ആയതുകൊണ്ട്. അപ്പൊ അത് 21 ആണെങ്കിലും ഈ 46 UPക്ക് കിട്ടിയെന്ന് പറയുന്നത് ശരിയായിരിക്കും. കാരണം UPയുടെ GSDP വെസ്റ്റ് ബംഗാളിന്റെ GSDPയെക്കാളും, അതായത് GSDP അല്ല ആളോഹരി വരുമാനം, വെസ്റ്റ് ബംഗാളിനേക്കാളും താഴെയാണ് യു പിയുടെ പോപ്പുലേഷൻ ആണെങ്കിലും വലുതാണ്. ലാർജസ്റ്റ് സ്റ്റേറ്റ്, ഏറ്റവും ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യയാണ് UP. UP ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്കിവിടെ എത്ര പാർലമെന്ററി സീറ്റുകളാണ് ഉള്ളത്? 20. UPക്ക് എത്രയാ ഉള്ളത്? 80. അപ്പൊ കേരളത്തിന്റെ 4 ഇരട്ടി സൈസ് ഉണ്ടെന്ന് ഉറപ്പാണേ. 4 ഇരട്ടിയേ ഉള്ളൂ. ഇനി റീജിയണൽ റീഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ നമ്പർ കൂടുമെന്ന് അറിഞ്ഞുകൂടാ UPയില്. അപ്പൊ അതാണ് അവസ്ഥ. വലിയ സംസ്ഥാനമാണ്, പക്ഷെ വളരെ താണ പെർ ക്യാപിറ്റ ഇൻകമാണ്, ആളോഹരി വരുമാനമാണ്. അപ്പോ ഈ എന്തുകൊണ്ടാ ഇങ്ങനെ ഒരു നോം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? കേരളത്തെ ദ്രോഹിക്കാനാണോ? അല്ലെങ്കിൽ നമ്മുടെ തെലങ്കാന, ഇപ്പൊ ഞാൻ ഏതാനും സംസ്ഥാനങ്ങളുടെ എമൗണ്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ വായിച്ചു കേൾപ്പിക്കാം. വെസ്റ്റ് ബംഗാളിന് 31 കിട്ടുന്നു. പിന്നെ ഉള്ള എല്ലാത്തിൻ്റെയും ഒന്നും ഞാൻ വായിക്കുന്നില്ല. തെലങ്കാനയ്ക്ക് 10 കിട്ടുന്നു. 100 അങ്ങ് മുടക്കുമ്പോൾ 10 തെലങ്കാനയ്ക്ക് കൊടുക്കുന്നത്. നമ്മുടെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനമാണ്. ഇനി അതും പോകട്ടെ. കേരളത്തിന് 13 കിട്ടുന്നു. കർണാടകത്തിന് എത്ര കിട്ടുന്നു? 16. ഇനി അത് കഴിഞ്ഞ് അങ്ങ് പോവുകയാണെങ്കിൽ ഹരിയാന നോക്കുക. ഹരിയാനയിൽ ഭരിക്കുന്നത് ആരാണ്? BJP ആണ്. പക്ഷെ കിട്ടുന്നത് എത്രയാണ്? 8. അപ്പൊ അവഗണന ഹരിയാന പിന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനത്തോട് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? 8 നമുക്ക് 13 തരുമ്പോൾ ഹരിയാനയ്ക്ക് 8. കാരണം ഹരിയാനയുടെ GSDP പെർ ക്യാപിറ്റ ഇൻകം നമ്മുടെക്കാളും ഒക്കെ ഉയരത്തിലാണ്. അപ്പൊ ആ ഇൻകം ഡിസ്റ്റൻസ് കൃത്യമായിട്ട് പാലിച്ചാണ് ഈ ഡെവല്യൂഷൻ നടത്തിയിട്ടുള്ളത്. ഇനി ഗുജറാത്ത്, പ്രിയ നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ട ഗുജറാത്ത് എത്രയാ കൊടുക്കുന്നത്? 16. അത് വളരെ, അതിന് GSDP ഉള്ളതാണ്, വളരെ ഹൈ ആയിട്ടുള്ളതാണ്.
പിന്നെ പോപ്പുലേഷനും ഉണ്ട്. അപ്പോൾ എന്തോ അതായത് 16 രൂപ, 13-ഉം 16-ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കേണ്ടു, പോട്ടെ അതിൻ്റെ കാരണം പോട്ടെ. അതേ സമയത്ത് നമ്മൾ ബീഹാറിലേക്ക് നോക്കുക, 46 രൂപ. നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞത് ബീഹാറിൻ്റെ കാര്യമല്ല, യു പിയുടെ കാര്യമാണ്. യു പിക്ക് 31 കൊടുത്തിട്ടുള്ളൂ, പക്ഷെ ബീഹാറിന് 46 കൊടുത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ 46 കൊടുത്തിരിക്കുന്ന അതിനേക്കാളും കുറവ് കൂടുതൽ കൊടുത്തത് അരുണാചൽ പ്രദേശിനാണ് കേട്ടോ. 60, 100 രൂപ അരുണാചലിൽ നിന്ന് പിരിച്ചെടുക്കാൻ പറ്റിയാൽ 60 രൂപ തിരിച്ച് അരുണാചലിന് കൊടുക്കും. അതേസമയത്ത് കേരളത്തിന് 13 രൂപ. ആ വൈജാത്യം എന്തുകൊണ്ടാണ്? എല്ലാ സ്മോൾ സ്റ്റേറ്റ്സിനും, അരുണാചൽ ഒരു സ്മോൾ സ്റ്റേറ്റ് ആണ്, ചെറിയ സംസ്ഥാനമാണ്, എല്ലാ ചെറിയ സംസ്ഥാനങ്ങൾക്കും ആ സംസ്ഥാനങ്ങളൊക്കെ ഫോം ചെയ്തിട്ട് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ, അവ വികസന പാതയിലേക്ക് കയറിയിട്ടേ ഉള്ളൂ. അപ്പൊ അവയെ കൈപിടിച്ചുയർത്തുക, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ധർമ്മമാണ്. അവിടെ ഭരിക്കുന്നത് ബി ജെ പി ആകട്ടെ, മറ്റേതൊരു ഗവൺമെന്റും ആകട്ടെ, ഇപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ഗവൺമെന്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സഖ്യകക്ഷികളോ ആയിരുന്നെങ്കിലും ഇതേ പാറ്റേൺ തന്നെ തുടരുമായിരുന്നു. കാരണം ഒരു ഡെമോക്രസിയിൽ ഒരു ഗവൺമെന്റിന്റെ ധർമ്മം എന്താണ്? എല്ലാവരെയും ഒരുപോലെ പൊക്കി ഉയർത്തിക്കൊണ്ടുവരിക. അതായത് ജി എസ് ഡി, അതായത് പെർ ക്യാപിറ്റ ഇൻകം ഉയരുന്നതാണ് അതിൻ്റെ ലക്ഷണം. അപ്പൊ പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ പിന്നെ പിന്നെ പേഴ്സൻറ്റേജ് അനുസരിച്ച്, വളർച്ച അനുസരിച്ച് നല്ല വളർച്ചയുള്ള സംസ്ഥാനങ്ങൾക്ക് കുറച്ചു കൊടുക്കുക, അല്ലാത്ത സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കൊടുക്കുക, അങ്ങനെ അവയെ പുഷപ്പ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരിക. അതാണ്, അങ്ങനെയാണ് നമുക്ക് സമത്വ സുന്ദരമായ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവന ചെയ്യുന്ന സമത്വ സുന്ദരമായ ഭാരതത്തിലേക്ക് ഉള്ള ചുവടുവയ്പ്പാണ് ഈ ഇൻകം ഡിസ്റ്റൻസ് നോക്കിയുള്ള ഡെവല്യൂഷൻ പ്രിൻസിപ്പിൾ നടപ്പാക്കുന്നത്. അതിനെ നാം എന്താ പറയുക, വളരെ ബയസ്ഡ് ആയിട്ട് പിന്നെ കാണുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. സോ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തരം വാചാടോപങ്ങൾക്ക് മുൻപിൽ നാം തലകുനിച്ചു കൊടുക്കരുത്. അതല്ല മിസ്റ്റർ, ഇതാണ് കാര്യം എന്ന് പറയാൻ നമുക്ക് കഴിയണം. കാരണം ഇന്ത്യക്കാരായ ഭാരതീയര നാം ആയ നാം സഹോദരീ സഹോദരന്മാരാണ് എന്ന് എന്ന് സ്ഥിരം ഉച്ചരിക്കാറുണ്ട്. അങ്ങനെ ഉച്ചരിക്കുന്നത് മാത്രം പോരല്ലോ, ആ ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ തട്ടണ്ടേ? അങ്ങനെ ഉള്ളിൽ തട്ടുമ്പോഴാണ് ഇത്തരം ഡെവല്യൂഷൻ പ്രിൻസിപ്പിൾ ഒരു സമത്വ സുന്ദരമായ ഇന്ത്യയിലേക്കുള്ള ചുവടുവയ്പ്പാണ് എന്ന് നാം അംഗീകരിക്കുന്നത്. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇനി ഇതിനേക്കാളും നമ്മളെക്കാൾ വളരെ കുറവ് കിട്ടിയ സംസ്ഥാനങ്ങളും ഉണ്ട് കേട്ടോ. അതിന് ഉദാഹരണമാണല്ലോ ഞാൻ ഹരിയാനയുടെ കാര്യം പറഞ്ഞത്. നമുക്ക് 13 കിട്ടുമ്പോൾ ഹരിയാനയ്ക്ക് 8 ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ മറ്റൊരു ഇത് എന്താണ്, ആന്ധ്രാപ്രദേശിന് എത്രയാണ് കിട്ടുന്നത്? ആന്ധ്രാപ്രദേശിന് കിട്ടുന്നത് 17 രൂപയാണ്. ഇതുപോലെ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് പിന്നെ 15 കിട്ടുന്ന സംസ്ഥാനങ്ങളുണ്ട്, 13 കിട്ടുന്ന വേറെ, ഇനി കേരളം മാത്രമല്ല 13 കിട്ടുന്നത് വേറെ സംസ്ഥാനങ്ങൾക്കും കിട്ടുന്നുണ്ട്. ഉദാഹരണം മഹാരാഷ്ട്ര. ഒന്ന് ആലോചിച്ച് നോക്കൂ, മഹാരാഷ്ട്രയുടെ ജി എസ് ഡി പി എത്ര വലുതാണ്. മഹാരാഷ്ട്രയായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തിന്റെ വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് നയിക്കാൻ സഹായിച്ച ഒരു സംസ്ഥാനം. എന്നിട്ടും ആ സംസ്ഥാനത്തിന് എത്ര കിട്ടുന്നു എന്നാ പറഞ്ഞ്? 13, 100 രൂപ അവിടുന്ന് നികുതി ആയിട്ട് എടുക്കുമ്പോൾ 13 രൂപയാണ് മഹാരാഷ്ട്രയ്ക്ക് തിരിച്ചു കൊടുക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമത്വ സുന്ദരമായ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള പരിശ്രമത്തിനിടയിൽ കൂടുതൽ ഉള്ളിടത്ത് നിന്ന് എടുത്ത് കുറച്ചുള്ളിടത്തേക്ക് കൊടുക്കുക. യേശുക്രിസ്തു എന്താ പഠിപ്പിച്ചത്? ഒന്നുമില്ലാത്തവന്, ഒന്നിൽ കൂടുതലുള്ളവർ, ഒന്നുമില്ലാത്തവന് അധികമുള്ളത് കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഭാരതത്തിന്റെ എല്ലാ മതങ്ങളും വിശ്വാസങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ പിന്നെ ഇവരെ നമ്മുടെ കൈ പിടിച്ചുയർത്തുക എന്ന പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് മാൻഡേറ്റ് ചെയ്യുന്നു. അങ്ങനെ മാൻഡേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ഫിനാൻസ് കമ്മീഷൻ മാനദണ്ഡങ്ങൾ പിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഫിനാൻസ് കമ്മീഷൻ തന്നെ അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു ബോഡിയാണ്. അപ്പൊ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിന് അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റങ്ങളൊക്കെ വരാം, അത് കറക്റ്റ് ചെയ്യേണ്ടതാണ് അങ്ങനെ വന്നാല്. പക്ഷെ ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ 100 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് 13 രൂപ കിട്ടുന്നു. അദ്ദേഹം പറഞ്ഞത്, ശ്രീ ബാലഗോപാൽ പറഞ്ഞത് 21 രൂപ എന്നാണ്. ഞാനിപ്പോൾ ഇത് വായിച്ചിട്ട് നിങ്ങളോട് പറയുകയാണ്,
13 രൂപ. ഈ ഈ ചാർട്ട് എടുത്ത് നോക്കിയാൽ ഇതിന്റെ ചാർട്ടിന്റെ പേര് തന്നെ ഷെയർ ഓഫ് സെൻട്രൽ ടാക്സസ് ടു ടോട്ടൽ റവന്യൂ ഓഫ് ദ സ്റ്റേറ്റ്സ് എന്നാണ്. അപ്പോൾ അതായത് സെൻട്രൽ ടാക്സസിന്റെ എത്ര ശതമാനമാണ് സംസ്ഥാനങ്ങളുടെ റവന്യൂ വരുമാനത്തിന്റെ ഭാഗമാകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെൻട്രൽ ടാക്സസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഷെയർ എത്രയാണെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.